ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പൊന്നേള, എൻ്റെ അമ്മേ, നമ്മൾ ഞാൻ മടുത്ത് നമ്മുടെ ഭാഷയിൽ മടയത്തു എങ്ങനെ പറയും, പക്ഷെ ഞാൻ അത് പറയുന്നില്ല. മടുത്ത് ഈ ഇല്ലാണ്ടായിട്ടിരിക്കുവാണ്. കോളേജ് കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിന്. ഇതൊരു കുഞ്ഞു വ്ളോഗായിരിക്കും കേട്ടോ, ബൈ ദ വേ പറയാൻ മറന്നേ. ഇതൊരു വളരെ കുഞ്ഞു വ്ളോഗായിരിക്കും, ഒന്നുമില്ല പ്രത്യേകിച്ച്. എന്താ ഒരു കാര്യമുണ്ട്, ഒന്നുമില്ല എന്നല്ല, ഒരു കാര്യമുണ്ട്, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ആ സാധനം, നമുക്ക് ആ ഷോപ്പിംഗ് സ്ഥലത്ത് ട്രയലില്ല കേട്ടോ, അതാണ് ആകെക്കൂടെ ആ സ്ഥലത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, അവിടെ ട്രയലില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ വന്ന് ഇട്ട് നോക്കി, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് എവിടെയെങ്കിലും പോയി ഇട്ട് നോക്കിയിട്ട് വേണം നോക്കാൻ. അപ്പോൾ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ രണ്ട് തുണി എനിക്ക് ടൈറ്റാണ്, ചെസ്റ്റിൻ്റെ ഏരിയ ടൈറ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പോയി, ഐ മീൻ ക്ലാസ് കഴിഞ്ഞ് പോയി, ഞാനും സൗമ്യയും കൂടെ പോയി അതെടുത്തോണ്ട് അവിടെ തന്നെ പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവക്ക് ഒരുത്തിക്ക് പനി, ഒരുത്തിക്ക് ഭയങ്കര പനി, അവൾ കടപ്പിലായി. അത് കഴിഞ്ഞ് ഞാൻ സൗമ്യ പിന്നെ അതിനെ സൗമ്യ ജയനഗറിൽ പോയി മേടിച്ച് തിരിച്ചു വന്ന് അത് ഇട്ട് നോക്കിയപ്പോൾ അത് പിന്നെയും ഒരു ഡ്രസ്സ് ശരിയായിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ മൂന്നാമത്തെയോ നാലാമത്തെയോ തവണ പിന്നെയും ഒരേ കടയിലേക്ക് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. എൻ്റെ ടൈം ടേബിളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് സ്കൂട്ടർ കിട്ടി കുറേ, കാരണം ഞങ്ങളുടെ പുണ്യാള നൈദ്യത്തിൻ ഫ്രണ്ട് ഞങ്ങൾക്ക് സ്കൂട്ടർ തന്നു. അപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ ഒന്നോടി അവർക്ക് ഒരുത്തേക്ക് മീറ്റിങ്ങിലും കൂടെ കയറി. ഞാൻ എന്തോ പിച്ചുമ്പയും പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല, ബിക്കോസ് എൻ്റെ മനസ്സിൽ ഫുള്ള് പിച്ചുമ്പയാണ് കിടക്കണത്, ഡിസോറിയൻറ്റഡ് ആയി കിടക്കുകയാണ് മനസ്സ്. കാരണം ഇങ്ങനെയൊക്കെ വീട്, പക്ഷെ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു ഫേസ് കൊണ്ട് ആൾക്കാർക്ക് മടുത്ത് എപ്പോഴും ഇങ്ങനെ തുള്ളി 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 നിൽക്കുന്നതല്ല, ആൾക്കാർ എപ്പോഴും ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കുക, ഇത് മടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിമ്മ നമ്മൾ വയ്യാണ്ടായി ഫെഡപ്പായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ആ ട്രിപ്പ് എന്താ എപ്പോഴാണെന്നൊക്കെ ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ പോകുന്ന അന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഒരുത്തിയുടെ മീറ്റിംഗ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അവൾ വന്നിട്ട് വേണം നമുക്കൊന്നുകൂടെ പോയി നോക്കാം. അവൾ ഡിച്ച് ചെയ്തു കേസ്, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് മീറ്റിംഗ് കറക്റ്റ്, മാം അവളുടെ മീറ്റിംഗ് കറക്റ്റ് 8 മണിക്ക് തന്നെ വെച്ചേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ദ്വിതൻ മോനെ വിളിക്കുവാണ്. അവനോട് ഞാൻ ചോദിച്ചു ഒന്ന് വരാമോ എൻ്റെ കൂടെ, എനിക്ക് മടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പലയിടത്തും ഞാൻ കിടക്കും, ഇങ്ങനെ പലയിടത്തും ഞാൻ തലകറങ്ങി വല്ലതും വീടും. അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ എൻ്റെ സ്കൂട്ടറാണല്ലോ, അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോയി അവനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ജയനഗറിലേക്ക് പോണത്. ഇന്നും കൂടെ ഞാൻ നോക്കും, ഇന്നത്തോടെ ഞാൻ പരിപാടി നിർത്തും, ഇനി മാറ്റി മേടിച്ച് ഓടി നടക്കാൻ എനിക്ക് വയ്യ. മൂന്നാമത്തെയോ നാലാമത്തെ പ്രാവശ്യമാണ് അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു. ഇത് മറ്റേ CID മൂസിൻ്റെ അകത്തെ, നമ്മുടെ CID മൂസ് തന്നെ അല്ലേ, ദിലീപ് റോഡിന്റെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് അതുപോലെയുണ്ട് ഇത്. അതുകൊണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഓൾസോ ഇവിടെ റൂംമേറ്റ് ഇങ്ങനെ പടാന്ന് പറഞ്ഞ കടപ്പുണ്ട്. ഇതാണ് അവളുടെ കോലം, റൂമിന്റെ ഒക്കെ ഒരു കോലം, ഇങ്ങനെ കടപ്പുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം ഓക്കെ ബായ്. തിങ്ക് ചെയ്യണ്ട, നീ ഡിച്ച് ചെയ്തില്ല എന്നെ കേസ്, ഇവിടെ തന്നെ ഡിച്ച് ചെയ്ത് ഇവളുടെ ഒരു ഒരു മീറ്റിങ്ങും കേസ്. നിങ്ങൾ അറിയുന്നുണ്ട് ഇതുമല്ലോ, നിങ്ങൾ ഇതുപോലും കാണിക്കട്ടെ, നിങ്ങൾ അതൊന്നും കേൾക്കുന്നുണ്ട്. ഇവളായിരുന്നു എന്റെ കൂടെ വരേണ്ടിയിരുന്നത്. പാവ ഇവളെ ഡിച്ച് ചെയ്ത് ഞാൻ ദിദിമോനെ വിളിച്ചേക്കുക. എന്ത് മീറ്റിംഗ്? ഒരു മീറ്റിംഗും അല്ല, അവളുടെ ഒരു പണിയില്ല എന്ന് എന്നോട് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഇവളെ പെട്ടെന്ന് എവിടെ നിന്നില്ലാത്ത ഒരു മീറ്റിംഗ്. എനിക്കൊന്നും പറയാനില്ല. അപ്പം ഞാൻ എന്തായാലും പോട്ടെ, ഇതിന് ഈ വധുരിനെ ഒന്ന് കാണാൻ വന്നാണ് പോകുന്നതിന്. അപ്പൊ ശരി ഗൈസ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ദ്വിതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ ഈ പോകുന്ന വഴിക്കാണെങ്കിൽ ഫുൾ ഇവനെ കൂട്ടി കേട്ടോ, അവസാനം ഇവനാണ് വണ്ടി, പിന്നെ വണ്ടി ഓടിച്ച് ഞാൻ വണ്ടി കൈമാറി, എനിക്ക് മടിയായിരുന്നു പിന്നെ വണ്ടി ഓടിക്കാൻ. അപ്പൊ ഫുൾ ലൈറ്റ്സ് ആയിരുന്നു, എന്തോ ഒരു ഫെസ്റ്റിവൽ, ഒരു അമ്പലത്തിന്റെ അവിടെയുള്ള ഫുൾ ലൈറ്റ്സ് ആയിരുന്നു. പിന്നെ ആണെങ്കിൽ മുടിഞ്ഞ ട്രാഫിക്, തേഴ്സ്ഡേ എവിടെ നിന്നാണ് ഇതിനുമാത്രം ട്രാഫിക് എന്ന് കർത്താവിന് അറിയാം. പക്ഷെ നമ്മൾ ഫൈനലി ആ സ്ഥലത്ത് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് കുറേയൊക്കെ അങ്ങോട്ട് നീങ്ങി നീങ്ങി അവിടെ എത്തി. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ സെയിം കടയിലേക്ക് അഞ്ചാമത്തെ നാലാമത്തെ തവണയാണ് പോണത്. നമ്മൾ സ്ഥലത്തെത്തി, ഇവനുണ്ട്, ഇവനാണ് വണ്ടി ഓടിച്ചത്. ഹെൽമെറ്റ് ഒന്നും ഇടാൻ ചെക്കന് വയ്യ. ഓക്കെ വാ ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ നാലാമത്തെ തവണ ആ കടയിലോട്ട് പിന്നെയും പോട്ടോ. അവരോർക്കുണ്ട് ഈ കൊച്ചിന് വട്ടാണോ എന്ന്. അപ്പൊ നാലാമത്തെ തവണ നമുക്ക് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ എനിക്കറിയില്ല ഗൈസ് കയറുമോ എന്ന്. അപ്പൊ നമ്മൾ ശ്രമിക്കണ ഒരു ട്രയൽ ഇല്ല, അപ്പൊ നമ്മൾ കള്ളത്തരത്തോടു കൂടി ശ്രമിക്കുകയാണ്. സൗണ്ട് കേൾക്കത്തില്ല, പക്ഷെ അറിയില്ല, നമ്മളൊരു ശ്രമമാണ്, നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ, ഇത് ഇവൻ പറഞ്ഞു എന്റെ സ്ഥിര ഐറ്റമാണ്, അപ്പൊ എടുക്കരുത്. പിന്നെ ഉള്ളതൊന്നും ഇതാണോ, ഇത് ലോൺ ഇട്ടാ, ഇതെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ മമ്മി എന്നെ അടിച്ചു പിടിക്കും. സോ ഞാൻ കൺഫ്യൂഷനാണ് എന്റെ, നമുക്ക് നോക്കാം. ഓക്കെ ആരും അറിയാണ്ട്
വേണ്ടക്കിട്ട് കളിക്കുന്ന കൊച്ചി. നമ്മളപ്പം എന്ത് ചെയ്തു, 10 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. കാരണം എല്ലാം പ്രശ്നത്തിലാണ്, ഒന്നും മര്യാദക്ക് അങ്ങോട്ട് കയറുന്നില്ല. ഒന്നെങ്കിൽ ചെസ്റ്റ് പ്രശ്നം, അല്ലെങ്കിൽ അത് 100 പ്രശ്നം. അങ്ങനെ അവസാനം ഒരു ലൂസ് ഷർട്ടും ഒരു നോർമൽ ജീൻസും മേടിച്ചു, ബേജ് കളർ. ഇവനൊന്നും വാങ്ങിയില്ല, ഞാൻ മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് വീട്ടിൽ പോവാം, ലേറ്റ് ആയി കുറച്ച്. വീട്ടിൽ പോകെ തിരിച്ചെത്തി, മുടിയൊക്കെ പാറി ഒരു മാതിരി കണ്ട, ഓടി അമ്മേ. ചെറുതായിട്ടൊന്ന് ഫോൺ താഴെ പോവാൻ പോലെ ഗൈസ്, ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഒന്നുമില്ല, ഫോണല്ല ഒരു പ്രശ്നമല്ല. അപ്പൊ എന്റെ മുന്നേ ഈ ഫോൺ എങ്ങാനും പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ഒന്നും പറയല. അപ്പൊ നമ്മള് തിരിച്ച് ബീച്ചിലെത്തി, സൈൻ ഓഫ് പറയാണ്. ഈ ഡ്രസ്സും കൂടെ ഇനി ഇട്ട് നോക്കണം, ഇട്ട് നോക്കിയിട്ട് ഇതെങ്ങാനും ഇല്ലെങ്കിൽ ഞാൻ അപ്പൊ ഒന്ന് പറയും, അല്ലെങ്കിൽ ഇത് സൈൻ ഓഫ് ആണോ, ഇത് ചേരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ വന്ന് പറയാം. ഓക്കെ, ഞാൻ ജീവിതം എടുത്തു പെറുത്തു, മതിയാണ്ടായി, മതിയായി. ഞാൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കി, ആ ജീൻസ് പിന്നെയും ടൈറ്റാണ്. ആദ്യം ജീൻസ് ലൂസായിരുന്നു, അപ്പം നമ്മൾ പോയി മാറ്റിയപ്പോൾ ജീൻസ് ഇപ്പം ടൈറ്റാണ്. അവിടെ ട്രയൽ സമ്മതിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നാളെ ഒന്നുകൂടെ ഞാൻ ഓൾറെഡി കടന്നു, ഞാൻ പിന്നെ ഓർത്ത് വന്ന്, നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ ഓർത്ത് വന്ന് പറഞ്ഞിട്ട് ഈ ശോകാവസ്ഥ പറഞ്ഞിട്ട് പോകാന്നുള്ള, നാളെ ഒന്നുകൂടെ പോയിട്ട് അതെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് മേടിക്കണം. അപ്പം ശരി, ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ്.